എന്റെ കയ്യിൽ കിട്ടിയ പിന്നെ എല്ലാം ഭദ്ര. ചെറിയ സ്നാനർ ഞാൻ എടുക്ക്, ഇപ്പൊ ശരിയാക്കി തരാം. ശരിയാകും, ഒരു കസേര കിട്ടിയതിന്റെ ആവേശമൊക്കെ കൊള്ളാം, പക്ഷെ കൂടുതൽ തള്ളു വേണ്ടാട്ടോ. ഞങ്ങൾ പൊതുജനങ്ങൾക്ക് ദഹിക്കണ്ടേ കുഞ്ഞെ? അല്ല പിന്നെ നിങ്ങൾ തന്നെ പറ, ഇങ്ങനെയും ഉണ്ടോ തള്ളു? ആരുടെ തള്ളായിരിക്കും എന്നല്ലേ ഇപ്പൊ പറഞ്ഞുതരാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്ത്യയെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ പരിശ്രമിക്കും. 2047 ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ 100-ാം വാർഷികം ആഘോഷിക്കുമ്പോൾ രാജ്യത്തെ വികസിത രാജ്യമാക്കാൻ മോദിയുടെ നേതൃത്വത്തിൽ ശ്രമിക്കും. ഇതാണ് ആദ്യത്തെ തള്ളട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് ആളെ പിടികിട്ട് കാണുമല്ലോ അല്ലേ? 100-ാം വാർഷികം 2047, അപ്പൊ മോദിയും ബാക്കിയുള്ളവരും ഒക്കെ ചിരഞ്ജീവികളാണോ? പാവം പയ്യൻ, മോദിയുടെ ഇന്ത്യയെ കുറിച്ചുള്ള സ്വപ്നമെന്ന് പയ്യൻ അറിയല്ലോ. ഇന്ത്യ എന്ന് കേൾക്കുന്നതേ ഇപ്പോൾ മോദിക്ക് പേടിയാണ്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ പേര് പോലും മാറ്റി മേക്ക് ഇൻ മോദി എന്നാക്കിയാലോ എന്നാണ് ഇപ്പോൾ കേന്ദ്രത്തിന്റെ ചിന്ത. അപ്പോഴാ BJP ദേശീയ സെക്രട്ടറി ഇന്ത്യയുടെ പേര് പറഞ്ഞ് വീണ്ടും പേടിപ്പിക്കുന്നത്. അയ്യയ്യോ കഷ്ടം. പയ്യന്റെ അടുത്ത തള്ളി ഇങ്ങനെ, BJP ദേശീയ നേതൃത്വം എന്നിലർപ്പിച്ച വിശ്വാസത്തിനും എനിക്ക് നൽകുന്ന പിന്തുണയ്ക്കും നന്ദി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അമിത്ഷാ, JP നദ്ദ തുടങ്ങിയവർക്കും മറ്റുള്ളവർക്കും നന്ദി. അത് ന്യായം, ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ എന്നാണല്ലോ. അടുത്തത് സഹിക്കാൻ പറ്റാത്ത തള്ളാണ് കേട്ടോ. എന്റെ രാഷ്ട്രീയ യാത്ര ഏത് യാത്രയാണോ എന്ത് രാഷ്ട്രീയമാണോ അത് നമുക്ക് അറിഞ്ഞുകൂടാട്ടോ. ഇത്രയും കാലം എന്റെ മാർഗദർശികളായവർക്കും നന്ദി. ഇവിടെ പയ്യൻ ആർക്കാണ് നന്ദി പറഞ്ഞതെന്ന കാര്യം മനസ്സിലാകുന്നില്ല. കാരണം BJPയിൽ നിന്ന് 3 ആയുള്ളൂ, പിന്നെ കോൺഗ്രസ്സുകാർക്കാണോ അറിയില്ലാട്ടോ. അവര് പറയുന്നത് AK ആന്റണിയുടെ മകൻ എന്നതിനപ്പുറം പാർട്ടിക്ക് ഒരു ഗുണവും ഓനെ കൊണ്ടുണ്ടായിട്ടില്ല എന്നപ്പോ പിന്നെ എങ്ങനെ ശരിയാവുന്നത്? അടുത്ത തള്ളല്ലേ തള്ള്. അടുത്ത വർഷം നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേരളത്തിൽ BJPയുടെ വോട്ട് വിഹിതവും സ്വാധീനവും വർദ്ധിപ്പിക്കാൻ ശ്രമിക്കും. മോനെ അനിലേ, നിന്റെ തള്ളൊക്കെ അവിടെ കേന്ദ്രത്തില്, അതായത് നോർത്ത് ഇന്ത്യയില് മതി. അവിടെ ഉള്ളവർ ചിലപ്പോഴത് വെള്ളം തൊടാകെ വിഴുങ്ങും. പക്ഷേ കേരളം എന്ന മോഹം അത് നടക്കില്ല. തന്നെ പോലെ ഒരാളെ തിരിച്ചറിയാൻ മലയാളികൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്ത് മലയാളി? അതിനെ കൊണ്ട് മോനെ ഒരു കസേര BJP തന്നില്ലേ? മോന്റെ മോഹം നടന്നില്ലേ? ഇനി കേരളത്തിൽ അമ്പിളിയമ്മാവനെ പിടിച്ചു കൊടുക്കാമെന്നൊന്നും പറഞ്ഞ് പാവം മോദിയെയും അമിത്ഷായെ ഒന്നും മോഹിപ്പിക്കല്ലേ. നടക്കൂല്ലാട്ടോ.